ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉഴുന്ന വടയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അത് നമ്മുടെ ശരീരത്തിന് വളരെ യൂസ്ഫുള്ളായ രീതിയിലാണ് നമ്മളന്ന് ചെയ്തിരിക്കുന്നത്. അതായത് ഉഴുന്നിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ്, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ സവാള, കൂടെ കുറച്ച് ഉലുവാപ്പൊടി, ഇതെല്ലാം മിക്സ് ചെയ്താണ് നമ്മൾ ഉഴുന്ന വട തയ്യാറാക്കിയിരുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ 250 ഗ്രാമിൻ്റെ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ 3 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലതുപോലെ കഴുകി വാരി വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ തന്നെ നമ്മളത് അടിച്ചെടുക്കേണ്ടത്. പക്ഷേ എങ്ങാനും അടിയണില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1-2 സ്പൂൺ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്ത് അടിച്ചേക്കുക. നമ്മുടെ ഉഴുന്ന് നല്ലതുപോലെ അടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം. കൂടുതൽ ചേർക്കരുത്, 1 സ്പൂൺ മാത്രം. കൂടെ നമ്മൾ 2 ചെറിയ ക്യാരറ്റ് ചെറുതാക്കി ചോപ്പ് ചെയ്തത്, ഞാനിവിടെ വെജിറ്റബിൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ 2 സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, പിന്നെ 3 പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു മീഡിയം ടൈപ്പ് സവാള, അതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തത്. ഇതെല്ലാം കൂടി ഈ മാവിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അധികം വെള്ളം ചേർക്കരുതെന്ന് പറയണത്. ലാസ്റ്റ് നമ്മൾ പിന്നെ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഉഴുന്നോടം മുരിച്ചെടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ഉഴുന്നോടയുടെ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി ഇതിലേക്കുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങാപ്പീര്, അതിൽ കൂടെ 2 പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടിയിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളത്തിന് പകരം കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് തൈര് മതി. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ചട്നിയിൽ നമ്മൾ ചേർക്കണം തൈരിൽ അധികം പുളിയൊന്നും വേണ്ട കേട്ടോ, ഒരു നേരി പുളി മതി. ഇപ്പം നമ്മുടെ ചട്നി നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് നമ്മൾ മാറ്റി വെച്ചിരുന്നു ആദ്യം, അതും പിന്നെ കുറച്ച് പച്ചമുളകും, പിന്നെ അതുപോലെ തന്നെ 1 നുള്ള് ഇഞ്ചി ചോപ്പ് ചെയ്തും കുറച്ച് സവാളയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കാരണം കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പച്ചമുളക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നമ്മൾ ചട്നി അരയ്ക്കുമ്പോൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്, നമുക്കിനി മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ഇനി ഉഴുന്നോടം മുരിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഉഴുന്നോടം ഷേപ്പ് ചെയ്തിടാം. കയ്യിൽ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് നല്ല വെള്ളം എടുത്ത് വയ്ക്കണം. അതിൽ കൈ മുക്കിയിട്ട് വേണം നമ്മൾ ഉഴുന്നോടം ഷേപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കയ്യിലൊട്ടി പിടിച്ചിരിക്കും, നമുക്ക് ഷേപ്പ് കിട്ടുകയില്ല, നമുക്ക് വേഗം വേഗം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനും പറ്റില്ല. ഇപ്പോൾ ഉഴുന്നോടം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഉഴുന്നോടം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ മൊരിഞ്ഞു വന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഉഴുന്നുവടയ്ക്ക് വേണ്ടി നമ്മൾ അരയ്ക്കണ മാവ് നമ്മൾ വീർക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉഴുന്നുവടയുടെ മാവ് വീർത്ത് കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ ആ വെളിച്ചെണ്ണ വട വലിച്ചെടുക്കും. അതുകൊണ്ട് അരച്ച് കഴിഞ്ഞാൽ ഒരു
അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങണം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പം ഉഴുന്നരച്ചിട്ട് ആ ചട്നി ഉണ്ടാക്കണ അത്ര ടൈം മാത്രമേ മാവ് അവിടെ ഇരുന്നുള്ളൂ. അത്ര ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വട ഉണ്ടാക്കാൻ നിറത്ത് മാറ്റി വെച്ചെന്ന് മാത്രം. വീർക്കേണ്ട ആവശ്യമില്ല ഉഴുന്ന വടയ്ക്ക്. ഇത് നമുക്ക് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇത് കോരിയെടുക്കാം. ഇതുപോലെ ഇനി ഒരു ബാച്ചും കൂടി ഉണ്ട്, അതും കൂടെ നമുക്ക് വറുത്ത് വരാം. ഇപ്പം നമ്മുടെ ഉഴുന്ന വട റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ ഉഴുന്ന വടയും നല്ല സൂപ്പർ ചട്നി. മാത്രമല്ല കാണുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. കണ്ടില്ല എത്ര സോഫ്റ്റ് ആയിരിക്കണം നോക്കി. ഇനി എല്ലാവരും ഉഴുന്ന വട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണേ. മാത്രമല്ല ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിക്കണേ. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി നാളെ കാണാം. താങ്ക് യു.